ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട ആ വചനത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ എപ്പിസോഡുള്ളത്. അടിസ്ഥാനകരമായ വചനം ഇതാണ്, ദൈവം നെഹെമ്യ പ്രവാചന പുസ്തകം 8:10 വചനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിലുള്ള സന്തോഷം അല്ലെ ആനന്ദമാണ് എൻ്റെ ശക്തി. അപ്പോൾ ദൈവത്തിലുള്ള ആനന്ദം ശക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് വേണം ഞാനത് പ്രാപിക്കാൻ. ദൈവത്തോട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലോ, കാരണം നമുക്കറിയാം രക്തസ്രാവ സ്ത്രീ ദൈവമായുടെ ഒരു വിശ്വാസത്തിലൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും, എനിക്ക് സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ എന്താണ്? ദൈവത്തിൻ്റെ സഭയിലെ അംഗമാണ്. ആ സഭയുടെ അംഗത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ, സഭകളില്ല, ദൈവത്തിന് ഒരു സഭയേ ഉള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ അല്ലാതെ ദൈവം പറഞ്ഞില്ല ഞാൻ എൻ്റെ സഭകളെ പണിയും എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, നരക കവാടങ്ങൾ അതിൻ്റെ എതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ നമ്മൾക്ക് ശക്തി പ്രാപിക്കാൻ പറ്റുന്നത് ആ സഭയിലെ അംഗമാകുമ്പോഴാണ്. അപ്പോഴാണ് ആ ശിരസാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും ശക്തി പ്രാപിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സഭയ്ക്ക് ഒരു നിയമമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ആ സഭയ്ക്ക് എന്നാ കേരളത്തിലൊരു നിയമം, നോർത്ത് ഇന്ത്യയിൽ വേറെ നിയമം, പിന്നെ അമേരിക്കയിൽ വേറെ നിയമം, യൂറോപ്പിൽ വേറെ നിയമം, അങ്ങനെയില്ല. ഒരു നിയമമേ ഉള്ളൂ. ഒരു രാജ്യത്തിന് ഒരു നിയമമുള്ളതുപോലെ തന്നെ ആ സഭയ്ക്ക് ഒരു നിയമമേ ഉള്ളൂ. ആ സഭയുടെ നിയമം എവിടെയാണെന്ന് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല സഹോദര. ആ സഭയുടെ നിയമം ഇതാണ്, ഇതാണ്. ഹല്ലേലൂയ. ശിരസാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ നിയമം ഇതാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ നിയമലംഘനം എന്ന് വെച്ചാൽ, നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപം ചെയ്തു. നിയമലംഘനം പാപമാണ്, ആ പാപത്തിൻ്റെ വേദന മരണമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ പാപം ചെയ്ത് പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ട്, അവൻ വിശ്വസ്തനാണ് പാപങ്ങൾ ക്ഷമിക്കുവാനും നമ്മളെ എല്ലാ അനീതിയിൽ നിന്നും മായ്ച്ചു കളയാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമം, ആ സ്വർഗരാജ്യത്തിൻ്റെ നിയമം ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മനസ്സിലാകുന്നത് കിങ്ഡം ഓഫ് ഗോഡ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ആ നിയമം ലോകമെമ്പാടും ഒരേ നിയമമാണ്. അങ്ങ് ആ സ്വർഗരാജ്യത്തിലെ ഒരു പൗരനാകണമെന്നുണ്ടെങ്കിൽ ഉള്ള നിയമമുണ്ട്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 3:3 വചനം പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. പിന്നെയും 5 വചനം പിന്നെയും പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ ആത്മാവിലും ജലത്താലും വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക ഇല്ല. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് പ്രാപിക്കാനുള്ള ഒരു സംഗതിയല്ല. സ്വർഗരാജ്യം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യം നിങ്ങളിലാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പശ്ചാത്തപിച്ച് ആ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുക, അപ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയും സ്വർഗരാജ്യത്തിലെ ഒരു പൗരനാകുകയും ദൈവത്തിൻ്റെ പൈതലാകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പറയേണ്ടത് ഒരു നിയമമേ ഉള്ളൂ സഭയ്ക്ക്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പലപ്പോഴും നമ്മൾ അറിയേണ്ടതാണ്, ഇന്ന സഭയിൽ അത് ചെയ്യാം, മറ്റ സഭയിൽ ഇത് ചെയ്യാൻ പാടില്ല. അതൊക്കെ മനുഷ്യ നിർമ്മിതമായ നിയമമായതുകൊണ്ടാണ്. കാരണം മനുഷ്യന് ഒരിക്കലും ലോകമെമ്പാടുമുള്ള എല്ലാ ആ മാനുഷികമായ സഭകളുടെ നിയമങ്ങൾ എന്താണെന്ന് അരിച്ചു കുരിച്ച് ഒരു കോമൺ ലോ, ഒരു കോമൺ കോഡ് ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം അവർ യോജിക്കുകയില്ല. ചിലയിടത്ത് പറയും ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടണം, മറ്റൊരു പറയും വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടാൻ പാടില്ല, പിന്നെ അവിടെ അടിയാവും. ഇറച്ചി കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ള അതിൽ അടിയാവും. കാരണം ഇവിടെ എന്തിലൊക്കെ അടിയുള്ളത്? ദൈവത്തെ ആരാധിക്കുമ്പോൾ അൽത്താരയോട് തിരിയണോ അതോ ജനത്തെ തിരിയണോ എന്ന് പറഞ്ഞ് അടി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ മനുഷ്യൻ്റെ നിയമമാണ്, അത് പാരമ്പര്യമാണ്. അതിലൊന്നുമല്ല ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. കാരണം എന്നെ നിങ്ങളെ രക്ഷിച്ചത് പ്രധാനപ്പെട്ടതൊന്ന് പാരമ്പര്യമാണ്. പാരമ്പര്യത്തിൽ നിന്നാണ് പല പല നുണകളും പാപങ്ങളും ഉത്ഭവിക്കുന്നത്. അതാണ് 1 പത്രോസ് 18:19 വായിക്കുമ്പോൾ നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല, പക്ഷേ നസ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മീയ മേഖലയിൽ നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ യേശു ആകുന്ന ദൈവത്തെ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആകുന്ന യേശുവിനെ കളങ്കമോ ഹല്ലേലൂയ ചുളിവോ ഇല്ലാത്ത രക്തത്താലാണ് വീണ്ടെടുത്തത്. അതും പറയുന്നുണ്ട് നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് വീണ്ടെടുത്തത്. അപ്പോൾ പാരമ്പര്യമാണ് സഹോദര എല്ലാ പാപത്തിൻ്റെയും ഉത്ഭവം.
ഹാലലൂയ. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും ആരാധിക്കാം. അല്ലെങ്കിൽ അവിടെ നേർച്ച ഇടുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ പാരമ്പര്യം, നമ്മൾ വന്നത് ഒരു ഹൈന്ദവ സഭയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഒരു പാരമ്പര്യത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആരാധനയ്ക്ക് വേണ്ടി, കൊടിമരവും മറ്റൊന്നും മറിച്ചു നോക്കി, അത് നമുക്കിവിടെ വേണം. ഹല്ലേലൂയ. അങ്ങനെ അവരെ കോപ്പി അടിക്കുക, അവർ അവരെ എന്നാ പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇന്ന് സഭ ഒരു ഒരു റിവേഴ്സ് ഗിയറിലാണ് പോകുന്നത്. ഹല്ലേലൂയ. സഭ ആ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്കും, വിശ്വാസം വിശ്വാസത്തിലേക്കും, യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് പകരം, നമുക്കറിയാം യേശു ക്രിസ്തു ഉന്നതങ്ങളിലാണ് അല്ലേ. അപ്പോൾ യേശു ക്രിസ്തു നമുക്കറിയാം, പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ നന്നായിട്ട് പൊരുതി, ഞാനെൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാനെൻ്റെ വിശ്വാസം കാത്തു, അങ്ങനെ ഒരു യാത്ര മുന്നോട്ട് മുകളിലോട്ട് കയറുന്നതിന് പകരം ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ സഭ ഇന്നൊരു റിവേഴ്സ് ഗിയറിലാണ്, റിവേഴ്സ് ഗിയറിലോട്ട് പോവുകയാണ്. എന്താണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ എങ്ങനെയാണ് ആരാധിച്ചത് അതുപോലെയൊക്കെ ആരാധിക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കി പറയേണ്ട. നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങളുള്ള ആലയങ്ങളിലൊക്കെ പോയി നോക്കിയാൽ മതി, അവിടെ എന്തുമാത്രം ഒരു 10, 30, 40, 50 വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന അതുപോലെയാണോ ഇന്ന് ആലയം എന്ന് നോക്ക്. എന്തെല്ലാം മറ്റ് മതങ്ങളിലെ ആരാധനക്രമങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതാണ്, യേശു ക്രിസ്തുവിന് ഒരു സഭയേ ഉള്ളൂ. ആ സഭയാണ് ദൈവം സംരക്ഷിച്ച് പണിയുന്നതും. ആ സഭയിലെ അംഗങ്ങളുടെ എതിരെ ആ പിശാചിൻ്റെ ഒരാലോചനയും പ്രബലപ്പെടുകയില്ല. കാരണം ഞാൻ അവർ എൻ്റെ സഭയിലെ അംഗങ്ങളാണ്, ഞാനും അവരും ഒന്നാണ്. എൻ്റെ പൂർണ്ണത സഭയിലാണ്, സഭയുടെ പൂർണ്ണത എന്നിലാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്നിലാണ്, ഞാൻ യേശു ക്രിസ്തുവിലാണ്, ഞാൻ നമ്മൾ ഒന്നാണ്, വി ആർ വൺ. ഹല്ലേലൂയ എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണ്ട, അത് എൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. കാരണം പലപ്പോഴും നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാതെയോ പഠിക്കാതെയോ അതിനെക്കുറിച്ച് വെളിപാടില്ലാത്തവർ, അവർ വചനത്തിൽ അല്ല ആശ്രയിക്കുന്നത്, അവർ സഭയിൽ അവരായിരിക്കുന്ന സഭ അവിടുത്തെ പുരോഹിതനോ ആരെങ്കിലും ആയിക്കോട്ടെ അധികാരത്തിലുള്ള വ്യക്തികൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണ് അവർ മിഴുങ്ങുന്നത്. അവരൊരിക്കലും പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടാനായിട്ട് വിധേയപ്പെടുന്നില്ല, യോഹന്നാൻ 6:45 പറയുന്നത് പോലെ. പക്ഷേ മനുഷ്യനാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും സ്വാർത്ഥത അവിടെ വന്ന് കയറുകയാണ് അല്ലേ. അപ്പോൾ അവനെങ്ങനെയാണ് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുക, ഒന്നെങ്കിൽ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ അധികാര മേഖലയിൽ ഒക്കെ എങ്ങനെയാണ് നേട്ടം കിട്ടുക എന്ന് നോക്കിയിട്ടാണ് അവരുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ വളച്ചൊടിച്ച് അവരെ ഈ അജ്ഞതയായ വ്യക്തികളെ അവിടെ ഉള്ളിലേക്ക് തള്ളുന്നത്. അത് ഇവർക്ക് അജ്ഞത മൂലം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയുവാനൊരു തീക്ഷ്ണത, പഠിക്കുവാനൊരു തീക്ഷ്ണത ഇല്ലാത്തതുകൊണ്ട് ഇവർ അധികാരത്തിലുള്ള വ്യക്തികളായതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഇന്ന് പല വ്യക്തികളോടും, പല സഭകളിലുള്ള വ്യക്തികളോടും, സഭയെന്ന് പറഞ്ഞാൽ, കാരണം യേശു സഭകൾ പലതുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ സഭയെക്കുറിച്ചല്ല, ദൈവത്തിൻ പറയുന്ന സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ മനുഷ്യനിർമ്മിതമായ സഭകളെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അങ്ങനെ പല സഭകളിലും അവിടെ ഓരോരുത്തരും അവരുടേതായ വ്യാഖ്യാനമാണ്. അങ്ങനെയുള്ള ആ സഭകളിലെ അംഗങ്ങളോട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ എതിര് പറയാനൊന്നുമില്ല. കാരണം എങ്ങനെയാണ് സത്യത്തിൻ്റെ എതിരെ പറയുക? അപ്പം നട്ടുച്ചയ്ക്ക് ഒരാൾ എന്ന് പറയുകയാണ്, വെയിലുണ്ട് ഇത് നട്ടുച്ചയാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നട്ടുച്ചയല്ല ഇത് രാത്രിയാണ് രാത്രിയാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വചനം തെറ്റാണെന്ന് പറയുകയില്ല, പക്ഷേ യോജിക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ അങ്ങനെയല്ല പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെയേ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് സാത്താൻ വളരെ തന്ത്രപൂർവം വചനത്തെ ഉപയോഗിച്ചാണ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്. അയ്യുത്തി ആ വചനത്തിൻ്റെ സത്യം അറിയാൻ പറ്റാത്ത തരത്തിൽ, കാരണം വചനം സത്യം അറിഞ്ഞാൽ മാത്രമേ ആ വചനത്തിന് നമ്മളെ സ്വതന്ത്രരാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യവചനം മൂടി വച്ചിട്ടാണ് ഈ കള്ളവചനങ്ങളൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് സഭയെ അന്ധകാരത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആ നമ്മൾ അനുസരിക്കേണ്ട നിയമം ഏത് നിയമമാണ്? യേശു പറഞ്ഞ എൻ്റെ സഭയെന്ന് പറയുന്ന ആ നിയമമാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പറയരുത് ഹല്ലേലൂയ എൻ്റെ പള്ളിയിൽ എൻ്റെ സഭയിൽ ഇന്ന് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഇന്ന വ്യക്തിയുടെ
ഹല്ലേലൂയ. ഇന്ന വ്യക്തിയുടെ പഠിപ്പിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അങ്ങനെ എൻ്റെ സഭയിൽ ഇന്ന ഇന്ന നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെയൊന്നും പറയരുത്. രക്ഷ എന്ന് പറയുന്നത് രക്ഷകനിലാണ്, നിയമത്തിലല്ല. ഐ വിത്ത് മീ. രക്ഷ എന്ന് പറയുന്നത് നിൻ്റെ രക്ഷ നിയമത്തിലല്ല, നിൻ്റെ രക്ഷ രക്ഷകനിലാണ്. ഹല്ലേലൂയ. ഞാൻ ഒരാൾ മുങ്ങി മരിക്കാൻ പോവുകയാണ്, അപ്പോൾ അവിടെ കുറേ നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടുമോ? ഇല്ല. പക്ഷേ ഒരാൾ വന്ന് കൈപിടിച്ചിട്ട് അയാളെ വെള്ളത്തിൽ നിന്ന് പൊക്കി പുറത്താക്കിയാൽ രക്ഷയുണ്ട്. അപ്പോൾ എത്ര നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടുന്നത് രക്ഷകൻ്റെ കയ്യേ കയറി പിടിക്കുമ്പോഴാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വചനവും മറ്റ് പല ഇടങ്ങളിലും പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം അവൻ രക്ഷകനാണ്, അവൻ്റെ ദൗത്യം രക്ഷയാണ്. യേശു ജീസസ് എന്ന് പറയുന്നത് തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വചനം പറയുന്നുണ്ട്, അവൻ്റെ നാമം യേശുവാണ്. കാരണം അവൻ മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഹല്ലേലൂയ. അവൻ്റെ ദൗത്യം രക്ഷയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സഹോദരൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും അനുസരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ ലൗകിക അല്ല ജഡികമായ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ സഭകളിലെ നിയമങ്ങളല്ല. പക്ഷേ നമ്മൾക്ക് പറയാൻ പറ്റണം, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവഭവനത്തിലെ അംഗമാണ്, ആ ദൈവസഭയിലെ അംഗമാണ്, എൻ്റെ സഭയുടെ ശിരസ് യേശുവാണ്. അതുകൊണ്ട് ഞാൻ അനുസരിക്കാൻ തയ്യാറുള്ള ആ നിയമങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. അത് വള്ളിപുള്ളി മാറാതെ ഞാൻ അനുസരിക്കും. മനുഷ്യൻ്റെ ആ നിയമങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ അല്ല മനുഷ്യൻ എന്താ പറയുക സഭകൾ ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളുടെ തലയിൽ ചുമത്താൻ നോക്കുന്ന നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യവും ഒന്നും അല്ല ഞാൻ ആശ്രയിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു യജമാനനേ ഉള്ളൂ. ആ യജമാനൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നൊരു ചെറിയ തെറ്റുണ്ട്. കാരണം ഒരു യജമാനനെ ഉണ്ടാകാൻ പാടുള്ളൂ. ശരിയാ. ഹല്ലേലൂയ. ആ യജമാനൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമ്മൾ റോമർക്കു ലേഖനം 6-ാം അധ്യായം 16-17 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിൽ ആധിപത്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു അടിമ എന്ന് പറയുമ്പോൾ അടിമയുടെ ഒരു ഉടമസ്ഥനുണ്ട്, മാസ്റ്ററുണ്ട്. അപ്പോൾ അടിമ എന്ന് പറയുമ്പോൾ അടിമയുടെ ഉടമസ്ഥൻ. ഉടമസ്ഥനെങ്ങനെയാണ്? ഞാനൊരു ഉടമസ്ഥനാകുന്ന എങ്ങനെയാണ്? ഞാനൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു വസ്തു വിലയ്ക്ക് വാങ്ങിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഉടമസ്ഥനാകുന്നത്. കാരണം മലയാളത്തിലൊരു ഒരു ഒരു എന്താ ഒരു എന്നാ ഒരു പദപ്രയോഗമുണ്ട്, മുതലാളി. മുതലാളി എന്ന് പറഞ്ഞാൽ മുതലിൻ്റെ ഉടമസ്ഥനാണ് മുതലാളി, അല്ലേ? അതുപോലെ തന്നെയാണ് കർത്താവ് എന്ന് പറയുമ്പോൾ എന്നാ പറയുന്നത് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഉടമസ്ഥനാണ്. അപ്പോൾ ഉടമസ്ഥൻ്റെ കീഴിലുള്ള വ്യക്തിയെ വിളിക്കുന്നത് എന്നാ പറയുന്നത് അടിമ. അടിമ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അടിമയുടെ അങ്ങനെയല്ല. അടിമ എന്ന് പറയുന്നത് ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരാണ് എന്നെ ഊൺ ചെയ്യുന്നത് എന്നാണ് അടിമ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ്. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമത്തത്തിലാണ്. പക്ഷേ അങ്ങനെ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ജനിച്ചു വീണത് പാപത്തിലാണ്, പിശാചിൻ്റെ അടിമയായിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു വീണ്ടും ജനനം നടക്കണം. നമ്മൾ പാപത്തിൽ ജനിച്ചു വീണ നമ്മൾ പാപത്തോടും ജഡത്തോടും ലോകത്തോടും സാത്താനോടും എല്ലാം മരിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ സ്നാനത്തിൽ ചേർന്ന് യേശു ക്രിസ്തുവിനെ പുനരുദ്ധാന ശക്തി അനുഭവിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ അടിമയാകുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റുള്ളൂ സഹോദര. മറ്റുള്ളവർ വന്നിട്ട് നല്ല ഒരു ധ്യാനം കൂടും, നല്ല എന്നാ പറയുന്നത് വചനപ്രഘോഷണം ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും, പക്ഷേ വചനമൊന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എത്ര ഞാൻ പറഞ്ഞ സഭകളിലുള്ള എത്ര പേര് എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, എത്ര വചനപ്രഘോഷം കേട്ടിട്ടുണ്ട്, പക്ഷേ പിന്നെയും അവർ തിരികെ പോകുന്നത് എന്താണ്? വിഗ്രഹാരാധനയിലേക്കാണ്. ദൈവം കൽപ്പിച്ച് നിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്. അവർ ആരാധിക്കാൻ പോകുന്ന ആലയങ്ങൾ ഞാനതിനെ ദേവാലയം എന്ന് വിളിക്കുകയില്ല, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. അങ്ങനത്തെ ആലയങ്ങളിലുള്ള പ്രതിമകളൊക്കെ എന്തുമാത്രമുണ്ട്, അതിൻ്റെ മുമ്പിലൊക്കെ എത്ര നൊവേന അർപ്പിക്കുന്നുണ്ട്,
എത്ര മെഴുതിരി കത്തിക്കുന്നുണ്ട്, എത്ര മാലയിടുന്നുണ്ട്, എത്ര നേർച്ചയിടുന്നുണ്ട്, എത്ര കുമ്പിടുന്നുണ്ട് അല്ലേ. പക്ഷേ അവർ വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അതായത് അവരെ തന്നെ കളിപ്പിക്കുക. അതുകൊണ്ടാണ് അവർ അന്ധകാരത്തിലായതുകൊണ്ട് അവർ എന്നാ പറയുന്നത്, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്യപ്രവാചന പുസ്തകം അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണെന്ന് ആ ദൈവത്തിൻ്റെ പ്രവാചകൻ വഴി ദൈവം പറയുന്നത്. അങ്ങനെയുള്ളവർ ആരുടെ അടിമത്തത്തിലാണ്? പിശാചിൻ്റെ അടിമത്തത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമാർക്കുള്ള ഏറെ 6:16-17 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും ഉടമസ്ഥ അടിമത്തത്തിലാണ്, ആരുടെയെങ്കിലും ഉടമസ്ഥ കീഴിലാണ്. ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ, മരണവും പാപവും പിശാചിൻ്റേതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണയുടെ അടിമയാണ്. ഐദർ യു ആർ എ സ്ലേവ് ഓഫ് സിൻ ലീഡിംഗ് ടു ഡെത്ത്, ഓർ യു ആർ എ സ്ലേവ് ഓഫ് ഒബീഡിയൻസ് ലീഡിംഗ് ടു റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത് അല്ലേ, റോമൻസ് 1:17 പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് യജമാനൻ്റെ കീഴിലാണ് മനുഷ്യരാശി മുഴുവൻ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരുടെ അടിമത്തത്തിൽ വേണം. സാധാരണ ഒരു ഗതി നോക്കുകയാണെങ്കിൽ എന്നാ പറയുന്നത്, ഒരു അടിമയ്ക്ക് എന്നാ പറയുക, തീരുമാനിക്കാൻ പറ്റുകയില്ല ആരാണ് അവൻ്റെ ഉടമസ്ഥന്ന്. പക്ഷേ ഇതാണ് ദൈവം വളരെ വ്യക്തമായിട്ട് കാൽവരി കുരിശിൽ ചെയ്തിട്ട് ദൈവം നമുക്കൊരു ഒരു അവസരം തരികയാണ്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് എൻ്റെ അടിമത്തിലേക്ക് വരാം. അതിന് വേണ്ട വില ഞാൻ കൊടുത്തു കഴിഞ്ഞു അല്ലേ. ഒരു കമ്പോളത്തിൽ ഒരു അടിമയെ വാങ്ങിക്കണമെന്ന് വില കൊടുക്കണം. യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വില കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇത്രയേ ഉള്ളൂ, ആ അടിമ സ്വന്തം മനസ്സാൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഓക്കെ ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയാണ്, നന്ദി എന്നെ സൗജന്യമായിട്ട് അങ്ങയുടെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങയുടെ കർത്തത്തിലേക്ക് എന്നെ എടുത്തതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ അടിമത്തത്തിലാണ്, ദൈവത്തിൻ്റെ കർത്തത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ നിനക്ക് പറയാൻ പറ്റും, കർത്താവ് എൻ്റെ ഇടയിലാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ആരുടെ കീഴിലാണ്, ആ കീഴിലുള്ള വ്യക്തിയുടെ ആ നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ഉടമസ്ഥന് പ്രീതികരമായി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായുകളേനും 11:6 പറയുന്നത്, വിതൗട്ട് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക അസാധ്യമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്, യേശുവിൻ്റെ പൈതലാണ്, യേശുവിൻ്റെ അജഗണമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വേണം. അതാണ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ ഫെയ്ത്ത് ഇസ് വാട്ട് മാർക്സ് എസ് ആസ് എ സൺ ആൻഡ് എ ഡോട്ടർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ അടിമയാണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം പറയാൻ പറ്റണം, ഞാൻ എൻ്റെ ദൈവത്തെ യേശുവിനെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എൻ്റെ യജമാനനായിട്ട്. ആ യജമാനനെ പ്രീതിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ മാത്രമേ ഞാൻ സന്നദ്ധയാകുകയുള്ളൂ. അങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, നമ്മൾക്ക് ഈ ലോകം വേണ്ട, പിശാചി വേണ്ട, പാപം വേണ്ട, ഒന്നും വേണ്ട. ഹല്ലേലൂയ, ജഡം എല്ലാത്തിനോടും നമ്മൾ മരിച്ച്, ഹല്ലേലൂയ, നമ്മൾ ഒരു ആത്മീയ മനുഷ്യനായിട്ട്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ ജീവിക്കുവാൻ തീരുമാനിക്കും. അതാണ് 2 Corinthians 5:17 പറയുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയാണ്, അവൻ്റെ പഴയതൊക്കെ പോയി പുതിയതൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ യജമാനൻ്റെ കൂടെ നിൽക്കും, യജമാനന് പ്രീതികരമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ അംഗീകരിക്കുന്ന നിയമ പുസ്തകം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുസ്തകം മാത്രമാണ്, അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ ഇടയലേഖനങ്ങളോ അല്ല മനുഷ്യനുണ്ടാക്കിയ മറ്റ് നിയമങ്ങളോ അതൊന്നും ഞാൻ ആശ്രയിക്കുക, ഞാൻ അനുസരിക്കുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനം മാത്രം വള്ളി പുള്ളി മാറാതെ ഞാൻ അനുസരിക്കുവാനൊരു തീരുമാനമെടുത്തു. പിന്നെ ഞാനൊരു ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് തീരുമാനമെടുത്തു. ഇതൊക്കെയാണ് നമ്മൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന തീരുമാനങ്ങൾ, അവനെടുക്കേണ്ട തീരുമാനങ്ങൾ. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കീഴിലായതുകൊണ്ട് ഹല്ലേലൂയ, ആ ആത്മീയ സഭ ഇതിലൊന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സഭയുടെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ, ജഡികമായ വെളിപാടുകൾ, വെളിപ്പെടൽ ലോകമെമ്പാടും എത്ര ലക്ഷക്കണക്കിന് സഭകളിലായിരിക്കും.
ആ ഓരോ സഭയിലും ദൈവം ഒരു ഒരു മൂപ്പരെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ പാസ്റ്റർ ഇപ്പം ഞാൻ ദൈവത്തിന് ആത്മീയ മേഖലയിൽ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണെങ്കിൽ ഞാൻ ജഡിക മേഖലയിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ പാസ്റ്ററിനും കീഴ്പ്പെട്ടു വരും. ഇതാണ് കാരണം ആ പാസ്റ്റർ കീഴ്പ്പെട്ടിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിനാണ്. അപ്പോൾ അങ്ങനെ ദർ ഇസ് എ ലൈൻ ഓഫ് അതോറിറ്റി. നമുക്കറിയാം ഇപ്പോൾ എന്നാ പറയുന്നത്, നമ്മൾ ഒരു ലൈൻ ഓഫ് അതോറിറ്റി എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പിന്നെ മിനിസ്ട്രിയിൽ ക്യാബിനറ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ മിനിസ്റ്റേഴ്സ് പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ അധികാരികളുണ്ട്, അധികാരികളുടെ കീഴിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇടപെടുന്നത് ആ ഒരു ചെയിനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. പക്ഷെ നമ്മൾ അനുസരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമമാണ്. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ഇവിടെ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിധേയപ്പെടേണ്ടത് ദൈവം നിയോഗിച്ച ലോക്കലായിട്ടുള്ള പാസ്റ്ററിൻ്റെ ആ സഭയിൽ അംഗമാകുമ്പോൾ ആ സഭയിലെ ആ പാസ്റ്ററിന് കീഴ്പ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ. പക്ഷേ പാസ്റ്റർ ദൈവത്തിന് കീഴ്പ്പെട്ടതായതുകൊണ്ട് പാസ്റ്റർ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ഒന്നും പഠിപ്പിക്കുകയോ ചെയ്യുവാനോ പറയുകയില്ല, പറയുവാൻ പാടില്ല. ഐ വുഡ് തി അങ്ങനെ നമ്മൾ വി ആർ അണ്ടർ സ്പിരിച്വൽ അതോറിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് സ്പിരിച്വൽ അതോറിറ്റി ഓഫ് ദ ലോക്കൽ പാസ്റ്റർ ആൻഡ് ദെൻ വി ആർ അണ്ടർ ദ സ്പിരിച്വൽ അതോറിറ്റി ഓഫ് ഗോഡ് ഹിംസെൽഫ് ജീസസ് ക്രൈസ്റ്റ് ഹൂ ഇസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയ അധികാരം നമ്മുടെ സഭയിലെ പാസ്റ്ററിൻ്റെ കീഴിലും പിന്നെ ആ പാസ്റ്റർ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് യേശു ക്രിസ്തു ശിരസാകുന്ന യേശുവിനെ സഭയിലെ ശിരസാകുന്ന യേശുവിന് വിധേയപ്പെട്ട് അങ്ങനെ വേണം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം, കാരണം ആരും പൂർണ്ണത വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കേട്ടു 2 തിമോത്തി 3 16 17 വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവപുത്രൻ ഒരു പൂർണ്ണതയിലേക്ക് വരാൻ വേണ്ടിയാണ്, എല്ലാ സൽപ്രവൃത്തികൾക്കും വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണത, അപ്പോൾ പൂർണ്ണത ഇല്ല ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റുകൾ ദൈവത്തോട് പറയണം, എന്നെ കാണിച്ചു തരണമേ, എവിടെയാണ് എനിക്ക് കുറവുള്ളത് അത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പറയണം ഞാൻ എന്നാ അങ്ങയുടെ ഹിതം എന്താണെന്ന്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട വലിയൊരു വിഷയമാണ്. അല്ല ദൈവത്തിന് ലിസ്റ്റ് കൊടുത്തിട്ട് ദൈവം ഇതങ്ങ് ചെയ്തേക്ക്, അല്ലേ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ആ അതൊക്കെ അങ്ങ് വാങ്ങിച്ചേക്ക് എന്ന് പറയുന്നത് പോലെ ആയിരിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാം, പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ അവസാനം ദൈവത്തോട് പറയാം എൻ്റെ ഹിതമല്ല അങ്ങയുടേത്. അപ്പോൾ ദൈവഹിതമനുസരിച്ച് നമ്മൾക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കണം. നമുക്ക് അറിയ യേശു പോലും ആ ഗെത്സെമനി ആ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അല്ലേ തോട്ടത്തിൽ ദൈവത്തിന് ആ എന്നാ പറയുന്നത് ഒരു നേരിടാൻ പോകുന്ന ആ പീഡനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ രക്തം അല്ല വേർപ്പ് രക്തമായി വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ അറിയാം യേശു ക്രിസ്തു പറഞ്ഞു ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിയാലെങ്കിലും അതല്ല എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എപ്പോഴുമാണ് ദൈവമേ നമ്മൾ എപ്പോഴും ദൈവമേ നിൻ്റെ ഹിതം നിറവേറട്ടെ. കാരണം ദൈവത്തിൻ്റെ ഹിതമാണ് ഏറ്റവും നല്ലത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും വളരെ വ്യത്യസ്തമാണ്, അത് തമ്മിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടേതല്ല, ജഡികമായ ചിന്തകളല്ല. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ജർമ്മ പ്രവാചകൻ 29:11 എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തകളുണ്ട്, പദ്ധതികളുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനാണ്, നിങ്ങൾക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരാൻ വേണ്ടിയാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ളേലും 8:28 വചനം പറയുന്നുണ്ട് ആലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് ആൻഡ് വി നോ ദറ്റ് ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഗോഡ് ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴാണ് ദൈവത്തിന് അത് വളരെ പ്രീതികരമായി വരുന്നത്. റോമൻസ് 8:28 വായിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും അത് നിങ്ങളെപ്പോഴും അതിൽ ധ്യാനിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തെ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ മുകളിൽ അനുഗ്രഹം മാത്രമേ തരികയുള്ളൂ. ഹല്ലേലൂയ. റോമർലേഖനം 8:28 എങ്ങനെയാണ് പറയുന്നത്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി
പരിണമിപ്പിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഹാലലൂയ, എല്ലാം സർവവും നന്മയ്ക്കായിട്ട്, ഹാലലൂയ മാത്രമേ ദൈവം സമ്മതിക്കുകയുള്ളൂ. പിന്നെയും അങ്ങനെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് റോമൻസ് 5:5 വചനം. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ശക്തി, ആ ശക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രത്യാശ, ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഹാലലൂയ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ തരുമ്പോൾ ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. 2 Timothy 1:7 പറയുന്നുണ്ട്, നിനക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പക്ഷേ, ഹാലലൂയ കേൾക്കണം, സ്നേഹത്തിൻ്റെയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ശക്തിയുടെയും, ആ സ്നേഹവും ശക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങൾ കണ്ടിട്ട് നമ്മളെ ഭയപ്പെടുത്തുകയില്ല. ഹാലലൂയ. കാരണം എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം എൻ്റെ സാഹചര്യമല്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഹാലലൂയ. അങ്ങനെ എനിക്ക് ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു സന്തോഷം എന്നിലേക്ക് പകർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഞാൻ ശക്തനാണ്, എനിക്ക് ഭയമുണ്ടാകുകയില്ല. കാരണം ഭയം ദൈവത്തിൻ്റേതല്ല, ഭയം പിശാചിൻ്റേതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സത്യമുണ്ട്, നിങ്ങളത് കേൾക്കണം. 1 Johannes 4:18 ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹവും ഭയവും തമ്മിൽ എങ്ങനെയാണുള്ള ബന്ധം. അവിടെ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അമേൻ. അപ്പോൾ എപ്പോൾ ഭയപ്പെടുന്നുവോ, നിനക്ക് സാഹചര്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട്, നിനക്ക് പൂർണ്ണ വെളിപാട് വന്നിട്ടില്ല. കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുകയാണ്. എങ്ങനെ വെളിച്ചം ഇരുട്ടിനെ ബഹിഷ്കരിക്കുന്നുവോ, അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വെളിപാടുള്ളപ്പോൾ ആ സ്നേഹം നമ്മൾക്ക് ശക്തി തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, സന്തോഷം തരുന്ന അടിസ്ഥാനത്തിൽ നമ്മളിലുള്ള ഭയത്തെ ബഹിഷ്കരിക്കുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഏത് മേഖലയായിക്കോട്ടെ ഭയം, അത് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾക്കൊരു ശക്തി ദൈവം പകർന്നു തരും. ആ ശക്തി വരുമ്പോൾ ആ ഭയത്തെ ബഹിഷ്കരിച്ച് കളയുന്ന, ആ അതിനെ നേരിടാനുള്ള ശക്തി തരുമ്പോൾ ആ സ്നേഹം ആ ഭയത്തെ ബഹിഷ്കരിച്ച് കളയും. നിങ്ങൾക്ക് പൂർണ്ണ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ.